മോൺസുൺ മാവുങ്കലിനെതിരായ അന്വേഷണത്തിൽ സർക്കാരിന് മുന്നറിയിപ്പ് നൽകി ഹൈക്കോടതി പോലീസിനെയും കോടതി രൂക്ഷമായി വിമർശിച്ചു ഉന്നത ഇടപെടലുകൾ മൂടിവെക്കാൻ ശ്രമിക്കരുത് ഹർജിയിൽ എൻഫോഴ്സ്മെന്റിനെ കക്ഷിച്ചേർക്കാൻ കോടതി അനുമതി നൽകി പോലീസ് പീഡനം ആരോപിച്ച് മോൻസൺ മാവുങ്കലിന്റെ മുൻ ഡ്രൈവർ അജി നൽകിയിട്ടുള്ള ഹർജി പരിഗണിക്കവെയാണ് പുരാവസ്തു തട്ടിപ്പ് വീരൻ മോൻസിനെതിരെ നടപടി സ്വീകരിക്കുന്നതിൽ പോലീസ് കാട്ടിയ വീഴ്ചകളോരോന്നായി ഹൈക്കോടതി എണ്ണിപ്പറഞ്ഞത് ലൈസൻസ് ഇല്ലാതെയാണ് മോൻസൺ പുരാവസ്തു ഇടപാട് നടത്തുന്നുവെന്ന റിപ്പോർട്ട് ഉണ്ടായിട്ടും പോലീസ് നടപടിയെടുത്തില്ല അന്ന് തന്നെ നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ നിലവിലെ സാഹചര്യം ഒഴിവാക്കാമായിരുന്നുവെന്നും കോടതി ഓർമ്മിപ്പിച്ചു മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റയ്ക്കും എ ഡി ജി പിക്കുമെതിരെ രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് വനിതാ പുല്ലയിൽ ക്ഷണിച്ചത് പ്രകാരമാണ് ബെഹ്റയും മനോജ് എബ്രഹാമും മോൺസന്റെ വീട് സന്ദർശിച്ചതെന്ന് സർക്കാർ വ്യക്തമാക്കി എന്നാൽ ഒരു സ്ത്രീ ക്ഷണിച്ചത് പ്രകാരം രണ്ട് ഉന്നത ഉദ്യോഗസ്ഥർ മോൺസന്റെ വീട് സന്ദർശിച്ചുവെന്നത് അവിശ്വസനീയമെന്നായിരുന്നു ഇതിന് കോടതിയുടെ മറുപടി ഇന്റലിജൻസ് റിപ്പോർട്ട് നിലനിൽക്കെ മോൻസിന് എങ്ങനെ വിദേശയാത്ര നടത്താനായി എന്തുകൊണ്ട് ഉദ്യോഗസ്ഥർ ഈ യാത്രകൾ തടഞ്ഞില്ല തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉന്നയിച്ചത് മോൺസിനുമായി ബന്ധം പുലർത്തിയിരുന്ന ഐ ജി ലക്ഷ്മണയെ സസ്പെൻഡ് ചെയ്തെന്നും കേസ് വിശദമായി പരിശോധിക്കുകയാണ് െന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട് എന്നാൽ സസ്പെൻഡ് ചെയ്ത ലക്ഷ്മണയെ പ്രതിചേർത്തിട്ടുണ്ടോയെന്നും കോടതി ആരാഞ്ഞു അതേസമയം എ ഡിജിപി മനോജ് എബ്രഹാം മോൺസിനെതിരെ കത്ത് നൽകിയെന്ന് ചൂണ്ടിക്കാട്ടി സർക്കാർ നേരത്തെ സമർപ്പിച്ച സത്യവാങ്മൂലത്തിന് നേർവിപരീതമായിരുന്നു ഇന്ന് കോടതിയിൽ സമർപ്പിച്ച രേഖകൾ ഇക്കാര്യം കോടതി ചോദ്യം ചെയ്തിട്ടുണ്ട് നേരത്തെ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ആവശ്യപ്പെട്ട ഹൈക്കോടതി ഹർജിയിൽ എൻഫോഴ്സ്മെന്റിന്റെ കക്ഷി ചേർക്കാനും അനുമതി നൽകി കേസിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടപെടലുകൾ മൂടിവെക്കരുതെന്ന് ഓർമ്മിപ്പിച്ച കോടതി അന്വേഷണം കൃത്യമായി വീക്ഷിക്കും െന്നും സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഹർജി ഹൈക്കോടതി അടുത്തയാഴ്ച വീണ്ടും പരിഗണിക്കും ജനം കൊച്ചി